നിരവധി പരാതികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ മുഖത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അധികൃതർ പരിശോധന ആരംഭിച്ചു. മുക്കം ടൗണിൽ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. മുക്കത്ത് മാസങ്ങളായി തുടരുന്ന കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമാവുന്നത്. ഇതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധനയും ആരംഭിച്ചു. പൈപ്പിലെ ലീക്ക് കണ്ടെത്തിയാൽ ഉടൻ പ്രശ്നം തീർക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു. വാട്ടർ അതോറിറ്റി കൊടുവള്ളി സെക്ഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡി വിജിൻസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ഇ അഖിൽ, സി കെ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ മുക്കം ടൗണിൽ രണ്ട് സംഘമായി തിരിഞ്ഞാണ് പരിശോധന. ഡി എൽ പി ഇല്ലാത്ത റോഡുകളിൽ ലീക്ക് പരിശോധനയാണ് ആദ്യം നടക്കുന്നത്. നേരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലുണ്ടായ ചോർച്ച അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി തുടരുന്ന അനാസ്ഥയിൽ മുക്കം നഗരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 8 മാസമായി. കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ സ്വകാര്യ ഏജൻസികളിൽ നിന്ന് വലിയ തുക നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് വ്യാപാരികളും നഗരവാസികളും. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിക്കുന്നില്ലെങ്കിലും കൃത്യമായി ബില്ല് വരുന്നുണ്ടെന്നും ഇത് അടച്ചില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വ്യാപാരികൾ പറയുന്നു. നഗരത്തിലെ സർക്കാർ ഓഫീസുകൾ, ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉടമകളും ദുരിതത്തിലാണ്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.